ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു പെഡസ്റ്റൽ ഫാനാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ എസിയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇപ്പോ എസി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നമ്മൾ ഫാൻ ഇടുകയാണെങ്കിൽ നമുക്ക് എസിയുടെ തണുപ്പിക്കല് കൂടുതൽ പെട്ടെന്നാക്കാൻ നമുക്ക് പറ്റും. അതുപോലെ അതിനുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ലാഭിക്കാനും പറ്റുന്ന ഞാൻ രണ്ടു ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ വീട്ടിൽ നിങ്ങളുടെ വീട് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ നിങ്ങൾ സീലിംഗ് ഫാൻ ഇടാൻ പോരുതെന്ന് വെച്ചാൽ ചൂടായിട്ടിരിക്കും, ചൂടുകാറ്റാവും താഴത്തേക്ക് വരും. അപ്പൊ ഒന്നുകൂടിയും എസിക്ക് പണി കിട്ടുക ചെയ്യാം. അപ്പൊ അങ്ങനത്തെ സമയത്ത് നിങ്ങൾക്ക് ഒരു ടേബിൾ ഫാൻ ആയിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പെഡസ്ട്രിയൽ ഫാൻ. അപ്പൊ ഞാൻ ആക്ച്വലി നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു പെഡസ്ട്രിയൽ ഫാനാണ്, ബി എൽ ഡി സി ഫാനാണ്. പിന്നെ നമ്മൾ 2024 നിങ്ങൾ ഒരു ഫാൻ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ബി എൽ ഡി സി ഫാൻ വാങ്ങിക്കാൻ നോക്കുക. 35 വാട്ടിന്റെയാണ് വരിക. അതായത് നമ്മുടെ നോർമൽ ഫാൻ എന്ന് പറയുന്നത് 70-75 വാട്ടൊക്കെ എടുക്കും. പിന്നെ ബി എൽ ഡി സി ഫാൻ്റെ ഗുണം എന്ന് വെച്ചാൽ അത് ഡി സി മോട്ടറിലെ വർക്ക് ചെയ്യുന്ന കയറിയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സാധനത്തിന്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇതിന്റെ പവർ വാട്ടേജും കുറയും. അതായത് നമ്മളിപ്പോ ഫുൾ സ്പീഡിലിട്ടാ 35 വാട്ടും ഏറ്റവും കുറവ് സ്പീഡിലിട്ടാ ചിലപ്പോൾ 5 വാട്ടോ 2 വാട്ടൊക്കെ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഗുണം നമുക്ക് ആക്ച്വലി ഇതിനുണ്ട് കേട്ടോ. അപ്പൊ ബി എൽ ഡി സി ഫാൻ വാങ്ങിക്കാൻ നോക്കുക. നമുക്ക് പെഡസ്ട്രിയൽ ഫാനിൽ ബി എൽ ഡി സി ഫാനിന്റെ ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആറ്റംബർഗിലേക്ക് തന്നെയാണ് പോയത്. ഇത് പ്രൊമോഷൻ സംഭവം എന്നല്ല, ഞാൻ വാങ്ങിച്ചാണ് നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതാണ് എന്റെ ബോക്സ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ബോക്സ് വരുന്നത്. ഇത് നമുക്ക് വൈറ്റിലും ബ്ലൂ കളറിൽ അല്ല, വൈറ്റിലും ബ്ലാക്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ബ്ലാക്ക് എടുത്തത്. നമുക്ക് 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ എന്റെ റൂമിൽ ഉള്ളത് ആറ്റംബർഗിന്റെ സീലിംഗ് ഫാൻ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 2.5 കൊല്ലമായി നമുക്ക് 5 കൊല്ലത്തിന്റെ എക്സ്ട്രാ വാറണ്ടി ഒക്കെ തന്നിരുന്നവർ. ഈ രണ്ടെണ്ണത്തിന്റെയും റിമോട്ട് കണ്ടു സെയിമാ, ഞാൻ കാണിച്ചുതരാം. റിമോട്ട് സെയിം അത് മാത്രമല്ല, ഇതിൽ ഏതെങ്കിലും റിമോട്ട് വെച്ച് രണ്ടെണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഗുണമുണ്ട് കേട്ടോ. അത് കൊള്ളാം എന്തായാലും. അപ്പൊ ഇത് 400 mm റെനേസ സ്വിംഗ് എന്ന് പറഞ്ഞൊരു മോഡലാണ്, മിഡ് നൈറ്റ് ബ്ലാക്ക്. ഇതിന്റെ MRP ഒക്കെ വരുന്നത് 6500 രൂപയ്ക്കാണ്. പക്ഷെ നമുക്ക് ഇത് 4000 രൂപ ഇപ്പോൾ നമുക്ക് ആ ഓഫർ അനുസരിച്ചിട്ട് ഇപ്പോൾ 4000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആക്ച്വലി നമ്മുടെ സെയിൽസ് തുടങ്ങാട്ട് ഒരു ദിവസം മുമ്പ് ഓർഡർ ചെയ്തിട്ടാണ്. പക്ഷെ നല്ല വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, 4900 രൂപ ആണ്ട് അന്ന് അപ്പോൾ അതിനന്ന് എനിക്ക് പക്ഷെ കൂപ്പണും സംഭവിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കാർഡ് ഓഫറും സംഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഞാൻ കാണിച്ചിട്ട് അതിൽ ചെറിയ ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിത് അൺബോക്സിംഗ് സംഭവം എന്നല്ല ചെയ്യുന്നത്, നമ്മൾ വെച്ചാൽ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 5-6 മണിക്കൂർ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഫാനിന്റെ പരിപാടി, അല്ല ഫാനിന്റെ പരിപാടി അല്ല, ബ്ലാക്ക് കളറാണ്. നമ്മുടെ ലീഫും സംഭവങ്ങളൊക്കെ എന്താ പറയാ പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടാ. വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഞാൻ എസിക്ക് ലീക്കിങ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ പൈപ്പ് ക്ലോഗ് ആയതുകൊണ്ട് ഞാൻ ഇവരെ കസ്റ്റമർ കെയർ സപ്പോർട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും തേർഡ് പാർട്ടി ആൾക്കാരൊക്കെ ഉണ്ട്. എസിയുടെ ഒറ്റാള് ഫോൺ എടുക്കുന്നില്ല, എല്ലാവരും ബിസി പെട്ടില്ല. ഇപ്പൊ പലത്തെ സ്ഥിതി അതാണ്, എസി വാങ്ങിച്ചാൽ തന്നെ ഫിറ്റ് ചെയ്യാറില്ല, കംപ്ലൈന്റ് വന്നാൽ സന്നാക്കാറില്ല, അങ്ങനത്തെ തിരക്കാണ് അവർക്ക്. ലാസ്റ്റ് ഞാൻ തന്നെ കുറെ പണിയെടുത്തപ്പോ അത്യാവശ്യം നന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. വെള്ളം വെച്ചത് ഫുള്ള് അതിന്റെ ഉള്ളിൽ ക്ലോഗ് ആയിട്ടേ എനിക്ക് തോന്നുന്നു. ഡസ്റ്റും ഫംഗസ് ഒക്കെ പിടിച്ചിട്ട് എന്നുവെച്ചാൽ എന്റെ എസി ഓൾറെഡി മാറ്റാറായിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 6 കൊല്ലം ആയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫാൻ വരുന്നത്. ഇതിന്റെ ഒരു മെയിൻ കോണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല കേട്ടോ, അതൊരു മെയിൻ കോണാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പൊ ഞാൻ അതിന്റെ റിമോട്ട് കാണിച്ചു തരാം. അതിന്റെ റിമോട്ടിന് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ ഓസിലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഓൺ അല്ലേ, അതാ ഓണല്ലേ. ഞാനിപ്പോ വണ്ണിലിട്ട് കണ്ടു. നമുക്ക് ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്, ഞാൻ അത് കാണിച്ചുതരാം. ഞാൻ എന്തായാലും അതിനു മുമ്പ് ഞാൻ സ്പീഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ സ്പീഡ് വണ് ഞാൻ താഴ്ത്തി കാണിച്ചുതരാം. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസ്പ്ലേ കാണുന്നുണ്ടായിരിക്കും. ഇതാ ഞാൻ 2 ആക്കാണ്, 2 ഇവിടെ ചെറിയ ഡിസ്പ്ലേ ആണ്, 2 എന്നും. എന്നിട്ട് അത് ഓഫ് ചെയ്യും, പിന്നെ ഒരു ചെറിയൊരു ബട്ടൺ കൊണ്ട് കേട്ടോ. ഇതാണ് സെക്കൻഡ് ഒഴിക്കാൻ. നമുക്ക് ക്യാമറമാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഓക്കെ. ഇനി നമുക്ക് തേർഡിലേക്ക് പോകട്ടെ. ഇത് തേർഡ് നല്ല കാറ്റുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 5-6 മണിക്കൂർ ഞാൻ യൂസ് ചെയ്തു. ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എന്തായാലും ഇതിന്റെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം. 2 മോഡൽ വരെ പെഡസ്റ്റൽ ഫാൻ വരുന്നുണ്ട്. അപ്പൊ ഈ മോഡൽ മാത്രം വാങ്ങിച്ചാൽ മതി. അതിന്റെ താഴത്തെ ഒരു മോഡലുണ്ട്, പക്ഷെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. പക്ഷെ ഇത് വാങ്ങിക്കണ്ട. ഇത് നമ്മുടെ തേർഡാണ്, നമുക്ക് ഫോർത്ത്. നിങ്ങൾക്ക് അറിയിക്കും ഇതിൽ ബൂസ്റ്റ് മോഡ് എന്ന് സാധനം. അപ്പൊ 6 എഡിഷൻ വരെ 6 സ്പീഡ് വരെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഫാനിൽ ലൈറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് 4, ഇത് 5. 5 ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. ഓസിലേഷൻ ഓസിലേഷൻ ആയാലേ നമുക്ക് അവിടേക്ക് ഇപ്പോ ആകെ പൊടി പറക്കും. അതുകൊണ്ട് അതിൽ ഓസിലേഷൻ നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിൽ സ്ലീപ്പ് ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ ടൈമർ ബട്ടൺ ഉണ്ട്, ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ ഇത് ബൂസ്റ്റ് മോഡാണ്. ഇതാണ് ബൂസ്റ്റ് മോഡ്. ഇതാണ് ഇതിന്റെ മാക്സിമം സ്പീഡ് വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. ഞാൻ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ സൗണ്ട് വന്നുകൊണ്ടിരിക്കും.
അപ്പൊ ഇതിന്റെ ഫിറ്റിംഗ് ഒക്കെ ജസ്റ്റ് ഈസി ആണ്ട്, ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മതി ഫിറ്റ് ചെയ്യാൻ. നോർമൽ നമ്മുടെ ടേബിൾ ഫാൻ ഫിറ്റിംഗ് പോലെ തന്നെയാണ്, വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും ഇല്ല. ഈസിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, മോസ്റ്റ്ലി എല്ലാ സാധനങ്ങളും ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ആകെ ഞാൻ പ്രശ്നം പറഞ്ഞത് ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മോളിലേക്ക് സംബന്ധിക്കാക്കാം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ വൈറ്റ് കളർ ആണുള്ളത്, ഞാൻ വൈറ്റ് കളർ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അത്രയ്ക്ക് അടക്കളൊക്കെ തുടങ്ങിയാലേ സംഭവമൊക്കെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല മങ്ങെന്ന് വെച്ചാൽ ഫുൾ വൈറ്റ് അത്. ഇതാകുമ്പോൾ ഫുൾ ബ്ലാക്ക് ആണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത സംഭവമാട്ടോ. നിങ്ങളൊരു ഞാൻ ഞാൻ ആക്ച്വലി ഒരു ടേബിൾ ഫാൻ എന്താ വെച്ചാൽ വേറെ നമുക്ക് ഈ യൂസിന് മാത്രമല്ല, നമ്മൾ ആക്ച്വലി ത്രെഡ്മിൽ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പം നിങ്ങൾക്ക് അറിയിക്കാം ത്രെഡ്മിൽ കാലത്താണ് നമ്മൾ നോർമലി എക്സസൈസ് ഒക്കെ ചെയ്യുക, പക്ഷേ ഒരു രക്ഷയില്ല, അമ്മമാര് ചൂടാണ്. അപ്പോൾ ആ സമയത്ത് ഫാനിലാണ് ഒരു രക്ഷയില്ല, വേർത്ത് ഒലിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അതിലും കൂടിയിട്ടാണ് ഞാനൊരു ടേബിൾ ഫാൻ വാങ്ങിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ച നോർമൽ വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചത്, പക്ഷെ പിന്നെ വിചാരിച്ചു BLDC വാങ്ങിക്കാം, നമ്മളെന്തായാലും 2500 രൂപ 2000 രൂപയ്ക്കൊക്കെ നോർമലി കിട്ടും, ഇതിനാകുമ്പോൾ നമുക്ക് 4000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ 50% എക്സ്ട്രാ ഇല്ല, വേണമെങ്കിൽ ഒരു 40% ഒക്കെ ഒരു എക്സ്ട്രാ കൊടുക്കണം എന്ന് മാത്രം. പക്ഷെ എന്തായാലും നമുക്ക് ആ കറണ്ട് ബില്ല് അങ്ങനെ ലാഭിക്കാൻ പറ്റും. മറ്റേത് നമുക്ക് സ്ലോലി ഉപയോഗിച്ചാലും ഫാസ്റ്റ്ലി ഉപയോഗിച്ചാലും എല്ലാത്തിലും 75 വാട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മുടെ കറണ്ട് ബില്ല് വരണേന്ന് ഒരു ഇതില്ലല്ലോ, AC എന്തായാലും വേണം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ റൂം ടോപ്പ് ഫ്ലോറിലാണ്, അപ്പോൾ നമുക്ക് എന്തായാലും സീലിംഗ് ഫാൻ രാത്രി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നിറാൻ പറ്റില്ല, ഈ സമയത്ത് നിട്ടാൽ ചൂടുകാറ്റ വരിക, അപ്പോൾ AC പണി കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാലോ വിചാരിച്ചിട്ടാണ് നമ്മൾ BLDC തന്നെ വാങ്ങിച്ചിട്ട്. അപ്പോൾ നിങ്ങളൊരു ഫാൻ, ഞാൻ പിന്നെ ഞാൻ നമ്മുടെ ഈ കൂളർ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അത് വെറും ഗിമ്മിക്കാണ്, വെറുതെ തട്ടിപ്പോരടിയാണ്, അതുകൊണ്ട് വെറുതെ കാശാലുണ്ട്, അതും 10,000 രൂപ കൊടുത്ത സാധനത്തിന് വെറുതെ കാശാലുണ്ട്. അതിൻ്റെ മേലെ നല്ലൊരു ടേബിൾ ഫാൻ വാങ്ങിച്ചാൽ മതി, എന്തായാലും കൂളർ വെറും തട്ടിപ്പോ, ഒരു കാര്യമില്ല, വെറും വേസ്റ്റ് പറഞ്ഞാൽ വെറും വേസ്റ്റ്, വെറുതെ മാർക്കറ്റിംഗ് സംഭവങ്ങൾ മാത്രമുള്ളൂ അതിൽ. അപ്പോൾ കൂളർ ഒരിക്കലും വാങ്ങിക്കരുത്, വെറുതെ കാശ് കളയരുത് കേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഞാൻ എന്തായാലും അൺബോക്സിങ് സംഭവമൊന്നും കാണിച്ചിരുന്നില്ല, വെച്ചാൽ പുതിയ പ്രൊഡക്റ്റ് ഒന്നല്ല. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ടേബിൾ ഫാനിൻ്റെ പാർട്സ് വരുന്ന പോലെ തന്നെയാണ്, വേറെ വൃത്തിയൊന്നും ഇല്ല, ഉള്ളിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, അതുപോലെ തന്നെ റിമോട്ടും. നമുക്ക് ഇതിൻ്റെ കൂടെ ബാറ്ററിയും കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു ഇതിൻ്റെ ബാറ്ററിയാണ്, എവിഡേയുടെ ബാറ്ററി ഉണ്ടെന്നും AAA ബാറ്ററി നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ടായിരുന്നു, ബോക്സിലായിട്ടുണ്ട്, ഈസി ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു BLDC ഫാൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് വേറെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഡസ്റ്റൽ ഫാനിൽ പ്രത്യേകിച്ച് നമുക്ക് പിന്നെ ആമസോൺ ബേസിക്കിൻ്റെ ഉള്ളത്, ആമസോൺ ബേസിക്കിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ബിൽ ക്വാളിറ്റി ഭയങ്കര മോശമാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആമസോൺ ബേസിക്കിൽ പോകാത്തത്. പിന്നെ സർവീസും കുറച്ച് മോശമാണ്, എന്താ വെച്ചാൽ അവർ ഫുള്ള് റീബ്രാൻഡ് ചൈനീസ് റീബ്രാൻഡാണ് ആമസോൺ ബേസിക്കിൽ, മിക്കല പ്രോഡക്റ്റ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് പക്ഷേ 4000 വരുന്നുണ്ട്, 4100 ഒക്കെ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ തന്നെ പോയെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി രണ്ട് ഞാൻ വീട്ടിൽ 2 ഐറ്റം ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നെ പോകാന്ന് വിചാരിച്ചു, ഇന്ത്യൻ ബ്രാൻഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ ആരെങ്കിലും പെഡസ്റ്റൽ ഫാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ടോട്ടലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നല്ല ഫാൻ തന്നെയാണ്. ടേബിൾ ഫാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യട്ടെ പെഡസ്റ്റൽ ഫാൻ തന്നെയായിരിക്കും, എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മളെ കിട്ടുമല്ലോ. അപ്പോൾ നല്ലതാണ്. അപ്പോൾ നമുക്കെല്ലാം വൈൻഡ് അപ്പ് ചെയ്യാം, നമുക്ക് രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ പുതിയ ചാനലായി GHG പോലെ മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മൾ എല്ലാ കമൻറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത വിളിയാണ്.